ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അംബ്രല്ല കട്ടിനെ കുറിച്ചിട്ടുള്ള എല്ലാ സംശയങ്ങളും ക്ലിയർ ആക്കാനാണ് ഇന്ന് ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അംബ്രല്ല കട്ട് രണ്ട് ടൈപ്പിൽ ആയിട്ടൊക്കെയാണല്ലോ നമ്മൾ കട്ട് ചെയ്യുന്നത്. ഫോൾഡിങ്ങിലുള്ള രണ്ട് ചേഞ്ചസ് വരും. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ട് എങ്ങനെയാണത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത്. അതിനു മുമ്പ് ഞാൻ എല്ലാവരോടും എൻ്റെ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും താങ്ക്സ് പറയുകയാണ്. നമ്മളെ ചാനൽ 50K ആയിട്ടുണ്ട്, അൽഹംദുലില്ലാ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് 50K ആവാൻ സാധിച്ചത്. അതേപോലെ തുടർന്നും നിങ്ങൾ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി 100K എത്തിച്ചേരാനും നിങ്ങൾ തന്നെയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അധികം സംശയങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അംബ്രല്ല കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പറയുന്നുണ്ട്. മൂന്ന് മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും അംബ്രല്ല കട്ട്. ഏത് ഏജുകാർക്ക് വേണമെങ്കിലും ഈ ഒരു മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. കുട്ടികളായാലും വലിയവരായാലും ഒക്കെ നമുക്ക് പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് അംബ്രല്ല കട്ടിന് വേണ്ടിയിട്ട് നമ്മളാകെ രണ്ട് മെഷർമെൻറ്റ് മാത്രമേ അളവ് ഒരാളുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്നുള്ളൂ. ഒന്ന് വേസ്റ്റ് റൗണ്ടും പിന്നെ അവരുടെ ടോട്ടൽ ലെങ്ത്തും. സ്കേർട്ടിന് വേണ്ട ലെങ്ത്തും, സ്കേർട്ടിനാണെങ്കിലും ഫ്രോക്കിൻ്റെ താഴെ ഭാഗത്താണെങ്കിലൊക്കെ ഇതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പം നമ്മൾ ഇതാ ആദ്യം തന്നെ ഒരു ക്ലോത്തിനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് പിന്നെ ഒന്ന് കോണാക്കി മടക്കിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിലുള്ള കട്ട്. എന്നിട്ട് ഇവിടെ അരവണ്ണം അടയാളപ്പെടുത്തി ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്യുമല്ലോ. ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് കുറേയും കൂടി ഫ്രില്ലായിട്ട്, അതായത് നമ്മളുടെ ഒരു സാരിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ട് ഒരു സ്കേർട്ട് മാത്രം ചെയ്യുന്ന ഫ്ലെയർ, അത്രയും ഫ്ലെയർ വരുന്ന രൂപത്തിൽ അതിന് നമ്മൾ സാരീനെ ഫുള്ളായിട്ടൊന്ന് മടക്കി, 5.5 മീറ്റർ ഉണ്ടാവുമല്ലോ സാരി, അതിനൊന്നും മടക്കി വീണ്ടും ഒന്നുകൂടി മടക്കി. അപ്പോൾ ഇത് എത്ര ഫോൾഡായി? 4 ഫോൾഡായി അല്ലേ. അപ്പം ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. പിന്നെ വരുന്നത് ഫുൾ സർക്കിളായിട്ടാണ്. അത് നമുക്ക് ലാസ്റ്റിൽ പറയാം കേട്ടോ. അപ്പോൾ ഈ രണ്ട് മെത്തേഡിലും നമ്മൾ ഡ്രസ്സിന് മടക്കി ചെയ്യുന്ന സമയത്തുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു കോണിൽ മടക്കുമ്പോൾ നമുക്ക് ഫോൾഡ് രണ്ടെണ്ണേ ഉള്ളൂ, മെറ്റീരിയൽ രണ്ട് ഫോൾഡിൽ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ആ കോണാക്കുന്നത് നമുക്ക് പിന്നെ ഒരു സൗകര്യത്തിന് വേണ്ടി മാത്രമാണ്. ഇത് കണ്ട ഇത് 4 ഫോൾഡുണ്ട്. അപ്പം രണ്ടിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കും. ഒന്ന് രണ്ടാണ് ഫോൾഡ്, പിന്നെ ഒന്നും കൂടി ഫോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ ക്ലോത്തിൽ വ്യത്യാസം വരുന്നില്ല, അരവണ്ണത്തിൻ്റെ ഭാഗത്ത് ആ ഒരു അളവ് തന്നെ വരുന്നുള്ളൂ. ഈ കോണാക്കി മടക്കുന്നത് നമ്മൾ ഇത്രയും ലെങ്ത്തിൽ വരച്ച് ആക്കാണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പം നമ്മളിതാ ഈ ഒരു 2 ഫോൾഡ് മാത്രമാക്കി ഈ കോണാക്കി മടക്കുന്നത് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മളെ അരവണ്ണത്തിന് കണക്കാക്കിയിട്ട്. ആ റൗണ്ടാണ് എപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നത്, അത് കൂടിപ്പോവുക കുറയേ പോവുക ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ വേസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആ 2 ഇഞ്ച് എടുക്കുന്നത്. 2 ഇഞ്ച് ചേർത്തതിന് ശേഷം നമുക്ക് ഇതാ 2 ഇഞ്ച് വേസ്റ്റ് റൗണ്ട് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. രണ്ട് സൈഡിൽ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണമല്ലോ, ഫ്രണ്ട് പീസും ബാക്ക് പീസും. അതാണ് 2 ഇഞ്ച്. അതിന് 3.14, അത് റേഡിയസ്, ആ ഒരു എമൗണ്ട് ഇതുണ്ടല്ലോ 3.14 എന്നുള്ളത് ഫിക്സ്ഡ് ആയിരിക്കും കേട്ടോ. അത് ക്ലോത്ത് ഈ ഒരു പൊസിഷനിൽ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും, ഏത് പ്രായക്കാർക്കാണെങ്കിലും, എത്ര ചെറുതായാലും വലുതായാലും, കുട്ടികൾക്ക് ആ ഒരു 3.14 തന്നെയാണ് നമ്മൾ അരവണ്ണത്തിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയ എമൗണ്ടിനെ ഡിവൈഡ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? 3.14 അത് മനസ്സിലാക്കുക, ക്ലോത്തിൻ്റെ പൊസിഷൻ. അപ്പോൾ 3.14 കൊണ്ട് നമ്മളിതാ മെഷർമെൻറ്റ് 34 എൻ്റെ അരവണ്ണം, അതിൻ്റെ കൂടെ 2 കൂട്ടി 36. 36 ഹരിക്കണം 3.16 എന്നുള്ളത് നമുക്ക് കിട്ടുന്ന തുക 11.46. അത് മനസ്സിലായല്ലോ. അത് 2 ഫോൾഡിലാണ് ക്ലോത്ത് വരുന്നത്. ആ കോണാക്കി മടക്കൽ നമ്മൾ സൗകര്യത്തിന് വേണ്ടി ക്ലോത്തിനെ ആക്കുന്നതല്ലാതെ വേറെ വ്യത്യാസമൊന്നും ഇല്ല. ആ ക്ലോത്തിൻ്റെ ഫോൾഡ് 2 തന്നെയാണ് കേട്ടോ. ഇനി ഇതേപോലെ സാരിയിലൊക്കെ നമ്മളിതാ ഈ സാരി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഫുൾ സാരീനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് മടക്കി രണ്ടാമതും മടക്കി
ഇപ്പം നാല് മടക്കാക്കി. ഈ നാല് മടക്കിൽ നമ്മൾ അരവണ്ണം അടയാളപ്പെടുത്തുന്ന സമയത്ത് വേസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ 2 ഇഞ്ചിനെ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് 6.28 ആണ്. നേരത്തെ 3.14 ആണ്, അതിൻ്റെ ഡബിളിലാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ക്ലോത്ത് നാല് ഫോൾഡ് ആയിട്ടുണ്ട്. 6.28 കണ്ടില്ലേ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 5.73 ആണ്. ആ 7.3 എന്ന് കണ്ടില്ലേ, അത് 4 ഫോൾഡ്. ഞാൻ എഴുതി വെച്ചത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവാൻ കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതിൻ്റെ ടെക്നിക്ക് പെട്ടെന്ന് ക്ലിക്കാവും. ഈ 6.28 3.14 എന്നൊക്കെ പറയും. നമ്മൾ മാത്സ് പണ്ട് പഠിക്കുന്ന സമയത്ത്, കണക്ക് പഠിക്കുന്ന സമയത്ത് പഠിച്ചതാണ്. നമ്മൾ πr² 2πr എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിരുന്നത് അതിൻ്റെ ഒരു തുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ കോണാക്കി മടക്കിയ ഡ്രസ്സിന്, അല്ലെങ്കിൽ ഇങ്ങനെ 2 ഫോൾഡിൽ ഇങ്ങനെ മടക്കിയിട്ടാകുമ്പോൾ ഈ ഡ്രസ്സിന് ഈ ഒരു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അരവണ്ണത്തിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടി അതിനെ 3.14 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാകുമ്പം ഇങ്ങനെ നമുക്ക് അടയാളം കിട്ടുമല്ലോ. അതിന് രണ്ട് ഭാഗത്തായിട്ടുണ്ടാവും. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടണം, നമ്മുടെ അരവണ്ണം കിട്ടണം. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. വേസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്ത് 3.14 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ക്ലോത്ത് 2 ഫോൾഡിലാകുമ്പോഴാണ്. 3.14 അത് കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. മറ്റത് 6.28 എന്ന് പറയുന്നത് ക്ലോത്ത് 4 ഫോൾഡിലാവുമ്പോഴാണ്. അപ്പോൾ റേഡിയസ് എന്നാണ് നമ്മൾ ഈ അരവണ്ണത്തിൻ്റെ ഭാഗത്തിന് എടുക്കുന്ന ആ ഒരു ഇതിന് പറയുന്നത്, റേഡിയസ് അടയാള കാണുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, 6.28 അതിൻ്റെ പകുതിയാണ് 3.14. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനിയും സംശയമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ക്ലാസ്സിലുള്ളവർക്ക് ഞാൻ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരൊന്നുകൂടി പിന്നെ യൂട്യൂബിൽ തന്നെ ഇടണം എന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞു. കാരണം നമ്മൾ ഫോൺ ഹാങ് ആവുകയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴാണിത് അവർക്ക് മിസ്സായി പോകുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്ത് ഇത് സെയിം തന്നെ അവർക്ക് ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്നെയാണ്. എന്നാലും ഒരുപാട് ആളുകൾ പിന്നെയും പിന്നെയും സംശയം ചോദിക്കുന്നതാണ് ഇതിലേക്ക് ഇടുന്നത്. യൂട്യൂബിലിട്ടാൽ പിന്നെ അവിടെ ഉണ്ടാവുമല്ലോ എന്നുള്ളതാണ്. അപ്പോൾ അതാ ഈ നമുക്ക് കിട്ടിയ രണ്ട് റേഡിയസ് നമ്മൾ അവിടെ മാറ്റി വെക്കുക. രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ, ഒന്നിനെ നമ്മൾ ഫോൾഡ് ഡിവൈഡ് ചെയ്യുന്ന എമൗണ്ട് കൂടുമ്പം നമുക്ക് കിട്ടുന്ന റിസൾട്ട് കൂടിയതാണ് അല്ല കുറഞ്ഞതാണ്. 3.14 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് 11.46 ആണ് കിട്ടുന്നത്. പക്ഷേ ഒന്ന് 4 ഫോൾഡിലാണ്, മറ്റ് 2 ഫോൾഡിലാണ്. അപ്പോൾ രണ്ടും നമുക്ക് ലാസ്റ്റ് എത്തുന്ന സമയത്ത് സെയിം അളവാണ് കിട്ടുന്നത്. ഞാൻ കാണിച്ചുതരാം. നമ്മളിതാ ഈ ഒരു 11 പോയിൻ്റ് അതിനെ നമ്മൾ ഞാനിപ്പോൾ സ്കെയില് അല്ല ടാപ്പിൽ സെൻറ്റിമീറ്ററിൽ അടയാളപ്പെടുത്തി 11.46 ഇങ്ങനെ വരച്ചിട്ട് അതിങ്ങനെ ഈ കേവ് ആക്കിയിട്ട് ഞാൻ അതിനെ ടാപ്പ് കൊണ്ട് ഒരു ഇഞ്ച് അളവിൽ ഇങ്ങനെ പിടിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് 8 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 8 ഇഞ്ച് ഒരു വശത്തും 2 ഫോൾഡിലല്ലേ ക്ലോത്ത് ഉള്ളത്. അപ്പം മറ്റേ വശത്ത് അപ്പോൾ 8 × 2 എന്ന് പറയുമ്പം എനിക്ക് കിട്ടുന്ന അളവ് എത്രയാണ്, 16 ആണ് വന്നത്. അതേ അളവിൽ തന്നെ ഞാൻ 4 ഫോൾഡിൽ അടയാളപ്പെടുത്തി. അത് സെൻറ്റിമീറ്ററിലാണ്, നിങ്ങൾക്ക് പേപ്പറിൽ കാണിച്ചു തരാനുള്ള സൗകര്യത്തിന് സെൻറ്റിമീറ്ററിൽ അടയാളപ്പെടുത്തി അതിനെങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് 4 ഇഞ്ചാണ്. അപ്പോൾ 4 ഇഞ്ച് കേട്ടാ 5.73 അടയാളപ്പെടുത്തി അതിനെങ്ങനെ അരവണ്ണം ആയിട്ട് വരുമ്പോൾ അവിടെ വരുന്ന ആ ഭാഗത്തിന് ഇങ്ങനെ കേവാക്കി കട്ട് ഇതാക്കി മെഷർ ചെയ്തപ്പോൾ 4 ഇഞ്ചാണ് വന്നത്. ആ 4 ഇഞ്ച് അപ്പോൾ 4 പീസ് അല്ലേ ക്ലോത്ത് വരുന്നത്. അപ്പോൾ 4 4 ഇഞ്ച് വരുന്നില്ലേ, 4 × 4 എന്ന് പറയുമ്പോൾ 16. അപ്പോൾ രണ്ടിൻ്റെയും റിസൾട്ട് നമുക്ക് കണ്ട അരവണ്ണത്തിൻ്റെ ഭാഗത്ത് വരുന്ന സെയിം ആയിട്ട് വന്നു. അപ്പോൾ ക്ലോത്ത് ഇപ്പോൾ 4 ഫോൾഡിലാകുമ്പം ഒരുപാട് ഫ്ലെയർ ഉണ്ടാവും, അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരേ അളവ് തന്നെ ഈ രണ്ട് മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പം അരവണ്ണം കറക്റ്റായിട്ട് കിട്ടും, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏത് അളവിൽ നിങ്ങൾ ഇങ്ങനെ റഫായിട്ട് പല അളവ് എടുത്തിട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് അളവ് എടുത്ത് ചെയ്ത് നോക്കിയതിന് ശേഷം ഇത് ഇങ്ങനെ തന്നെയല്ലേ കിട്ടുക എന്നുള്ളത്. തുടക്കത്തിൽ മാത്രമേ ഈ ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഒരു ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് എത്ര ക്ലോത്ത് വേണ്ടി വരും എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്, അതായത് ഫോൾഡ് ചെയ്യണമല്ലോ, നമ്മൾ ക്ലോത്ത് എത്ര ഇതാക്കിയിട്ടാണ് ഫോൾഡ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ടോട്ടൽ ലെങ്ത്തിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും. പിന്നെ നമുക്ക് ഈ കിട്ടിയ റേഡിയസ് ഉണ്ടല്ലോ, അതാ 11.46 എൻ്റെ ഒരളവിലേക്ക് ഞാൻ എടുക്കുകയാണെങ്കിൽ എടുക്കുന്നത് കറക്റ്റ് ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ 40 കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് 42, അതിൻ്റെ കൂടെ 11.46 അതും കൂടെ കൂട്ടിയിട്ട് 53.5
4'6" ആ ഒരു അളവാണ് എനിക്ക് കിട്ടുന്നത്, അത്രയും ഇഞ്ച്. അപ്പം ഞാൻ ക്ലോത്തിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഈ എൻഡിൽ നിന്ന് 53.46 അടയാളപ്പെടുത്തുകയാണ് വേണ്ടത്. അത്രയും ലെങ്ത്തിൽ ഞാൻ ക്ലോത്തിനെ മടക്കണം. എന്നിട്ട് അവിടുന്ന് എൻഡിൽ നിന്ന് ഇതേ അളവ് തന്നെ കറക്റ്റ് ഇങ്ങനെ പിടിച്ച് 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 കേവ് ഷേപ്പിൽ ആക്കിയെടുത്തിട്ടാണ് നമ്മൾ എന്താക്കുക, കട്ട് ചെയ്യുക. അപ്പം നമ്മൾ ക്ലോത്തിന് എപ്പോഴും വീതി നോക്കണമല്ലോ. അംബ്രല്ല കട്ട് ചെയ്യുമ്പോൾ എന്തായാലും 44 കുറഞ്ഞിട്ട് അംബ്രല്ല കട്ട് ചെയ്യരുത് വലിയ ആളുകൾക്ക് ചെയ്യുന്ന സമയത്ത്. 44 ആണെങ്കിൽ സൈഡിൽ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും, ഈ ഒരു ഭാഗത്ത് കുറച്ച് ജോയിൻ ചെയ്ത് കൊടുക്കണം. 60 ഇഞ്ച് വീതിക്കാണ് ആ ക്ലോത്ത് ജോയിൻറ്റിൻ്റെ ആവശ്യം വരില്ല. അപ്പം ഫോൾഡ് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തൊക്കെ എടുക്കണം. അരവണ്ണത്തിൻ്റെ കൂടെ തയ്യൽ തുമ്പും എടുത്ത് നമ്മൾ ഈ കണ്ട റേഡിയസും കൂട്ടുന്ന സമയത്തുള്ള ലെങ്ത്താണ് ക്ലോത്ത് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മടക്കേണ്ടത്, എടുക്കേണ്ട അളവ്. അത് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. പേപ്പറിൻ്റെ അകത്ത് കട്ട് ചെയ്തിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. അതേ മെത്തേഡ് തന്നെ, അളവിൽ മാത്രം നിങ്ങൾ നോക്കുക. നിങ്ങൾ പേപ്പറിൻ്റെ അകത്ത് ഇങ്ങനെ ട്രൈ ചെയ്ത് ബിഗിനേഴ്സിനോട് പറയുകയാണേ, ട്രൈ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ക്ലോത്തിലേക്ക് പോകാവൂ. ഇപ്പം നമ്മളിത് ഇവിടുന്ന് കട്ട് ചെയ്തെടുത്ത് ഈ പീസിനെ അതേപോലെ ഇങ്ങോട്ട് എടുത്ത് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് തിരിച്ച് വെച്ചിട്ടാണ് നമ്മൾ അവിടെ കുറച്ച് റൗണ്ട് കംപ്ലീറ്റ് ആവാനുള്ള കുറവുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ക്ലോത്തിന് ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുക. അപ്പോൾ വെച്ച് കൊടുക്കുമ്പം നമ്മൾ കുറച്ച് ഒരു 1/2 ഇഞ്ച് ജോയിൻ ചെയ്യാനുള്ള ഭാഗത്തിനെ കയറ്റി വെക്കണം കേട്ടോ. അതായത് ഇവിടെ നമുക്ക് ഈ ക്ലോത്തിനെ രണ്ടിനെയും ഇതോട് യോജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള 1/2 ഇഞ്ച് കയറ്റി വെട്ടി ഈ വശത്തും, ഇവിടെ ഓപ്പൺ ആണല്ലോ ഈ പീസ് ഇപ്പുറത്തെ ഓപ്പൺ ആണല്ലോ, അവിടേക്കുള്ള 1/2 ഇഞ്ചും വെച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനെ മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്യാൻ. അതെല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാവരും ജസ്റ്റിന് കറക്റ്റാക്കി വെച്ചിട്ട് കട്ട് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ജോയിൻ ചെയ്യുമ്പം സർക്കിളിൻ്റെ താഴെ ഭാഗത്ത് അവിടെ കുറച്ച് കുറവ് വന്നു പോകും. അപ്പം ഒന്ന് 1/2 ഇഞ്ച് കയറ്റി സൈഡിലേക്കും കയറ്റി വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് നമ്മൾ ആ വശത്ത് 2 പീസിനും യോജിപ്പിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നിവർത്തി കഴിഞ്ഞാൽ നമ്മുടെ ലേശം കയറ്റി വെക്കണമല്ലോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ സർക്കിള് ഹാഫായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതേപോലെ തന്നെ ഫോർ ഫോൾഡിലാകുമ്പോൾ സാരിയിലാകുമ്പോൾ നമുക്ക് ഒരിക്കലും ജോയിൻ്റ് വരുന്നില്ല, കാരണം ലെങ്ത് ഇത്ര വേണ്ടി വരുന്നില്ല. പിന്നെ 45 ഉണ്ടാവുമല്ലോ സ്കേർട്ട്, നമ്മളെ ലെങ്ത് 40 ആണെങ്കിലും നമുക്ക് 5 ഒക്കെയാണ് നമ്മൾ അരവണ്ണത്തിൻ്റെ അവിടേക്ക് വരുന്നത്. അപ്പം അത് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നമ്മളിതാ ഇത് ഞാനിപ്പോൾ ഇങ്ങനെ വെറുതെ വരച്ച് കാണിച്ചത്, 44 ഇഞ്ചിൻ്റെ ക്ലോത്തിൻ്റെ അകത്ത് എൻ്റെ അളവ് 11.46 ഞാനിങ്ങനെ വരച്ച് വെച്ച് കണ്ടില്ലേ. ഇതിൽ ഞാൻ കട്ട് ചെയ്യുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വരച്ചിട്ടേ ഉള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് എൻ്റെ ഞാൻ പറഞ്ഞ 40 ഇഞ്ച്, ആ സർക്കിളിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് മാത്രം എടുക്കുമ്പോൾ 40 ഇഞ്ച് മതി. എൻഡിൽ നിന്ന് എടുക്കുന്ന സമയത്ത് 53 പോയിൻ്റ് തന്നെ എടുക്കണം. അങ്ങനെ എടുത്തിട്ട് എല്ലാ ഭാഗവും കറക്റ്റ് നമ്മൾ വരച്ച് കൊടുക്കുമ്പോൾ താഴെ ഭാഗത്ത് കുറച്ച് ജോയിൻ്റ് വരും, കാരണം നമ്മൾ 2 ഫോൾഡിലാണ്. ഇവിടെ 11 പോയിൻ്റ് വന്ന് 4 ഫോൾഡിലാണ് സമയത്ത് 11 വരുന്നില്ല, 5 പോയിൻ്റ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് സർക്കിള് കിട്ടും. അപ്പം ആ 4 ഫോൾഡിലും 2 ഫോൾഡിലും വരുമ്പോൾ നമുക്ക് ഡ്രസ്സിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടല്ലോ, നല്ല ഫ്ലെയർ കിട്ടും. ഒരു സാരി കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ഫ്ലെയർ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇത്രയും ഭാഗം നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് ഈ സൈഡിൽ നിന്ന് ഞാൻ പേപ്പറിൽ കാണിച്ചതുപോലെ സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഈ താഴെ ഭാഗത്ത് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. മനസ്സിലായില്ലേ? ചെറിയ മക്കൾക്കൊക്കെ 1 മീറ്റർ, അതായത് 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടികൾക്ക് 1 മീറ്റർ ക്ലോത്ത് കൊണ്ട് നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അംബ്രല്ല സ്കേർട്ട് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഫുൾ സർക്കിൾ, നമ്മൾക്ക് ഫുൾ സർക്കിൾ ആക്കിയിട്ടുള്ളത് ചെയ്യുന്നത് ഞാൻ വേറെ കാണിച്ചു തരാം. സർക്കിൾ സ്കേർട്ട് എന്ന് അതിനെ പറയും. അതിനായി സർക്കിൾ അതൊരു റൗണ്ട് മാത്രമാണ്, അതിനെവിടെയും ജോയിൻ്റ് ഉണ്ടാവില്ല. ഈ അരഭാഗത്ത് എലാസ്റ്റിക് കൊടുക്കാനും താഴെ ഭാഗത്ത് മടക്കി അടിക്കാനും മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ സർക്കിൾ സ്കേർട്ട് നമുക്ക് കുട്ടികൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ അളവിൽ ചെയ്യണമെങ്കിൽ അത്ര വീതിയുള്ള ക്ലോത്ത് നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. അതിൻ്റെ അളവ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ്, അരവണ്ണത്തിൽ നിന്ന് അരവണ്ണം ലെങ്ത്തും എടുത്തിട്ട് ഈ ഒരു 4 ഫോൾഡ് നമ്മൾ എടുക്കുന്നില്ല, 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു അളവ് തന്നെയാണ് എടുക്കുന്നത്. സർക്കിൾ സ്കേർട്ട് ഇതാ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നടുവിലൊരു റൗണ്ട് ഉണ്ടാവും, പിന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഒരു പപ്പടത്തിൻ്റെ നടുവിലൊരു റോട്ടാക്കിയ മാതിരിയാണ് ആ സാധനം പരത്തി വെച്ചിട്ടാകുമ്പോൾ ഉണ്ടാവുക. അപ്പം അതിന് നമ്മൾ ഫോൾഡ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഫോൾഡ് ചെയ്ത്
താഴോട്ടേക്കും കംപ്ലീറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്യുക. എന്നിട്ടാണ് അതിൻ്റെ മെഷർമെൻറ്റ്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അരൻ്റെ ഭാഗത്ത് ഇപ്പോൾ രണ്ടൊക്കെ വരുള്ളൂ. അത് അടയാളപ്പെടുത്തി കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലെങ്ത്തും അടയാളപ്പെടുത്തി കൊടുക്കുക. ഇത് തയ്യൽ തുമ്പാണ് കേട്ടോ. ലെങ്ത്തൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കുമ്പം പിന്നെ നമ്മൾ മെഷർ എടുക്കുന്ന സമയത്ത് റേഡിയസ് എടുക്കുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കണം. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് മറ്റേ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നിവർത്തി വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും ഒരു സർക്കിളായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ സർക്കിളായിട്ട് ചെയ്യുന്നത് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ പറയാം. കാരണം ഇപ്പോൾ എൻ്റെ അളവിൽ ഞാൻ ചെയ്യുകയാണെങ്കിൽ 40 കിട്ടണം. അപ്പോൾ 40 കിട്ടണമെങ്കിൽ ക്ലോത്തിന് അത്രയും വിടുത്ത് വേണം. നമുക്കിപ്പോൾ ഇപ്പോൾ കിട്ടുന്നത് 60 ഇഞ്ച് 65 ഇഞ്ച് വരെയുള്ളതിൽ കിട്ടുന്നുള്ളൂ. കണ്ടില്ലേ, നടുവിലൊരു വട്ടം വന്ന് ചുറ്റും വട്ടം. അപ്പോൾ അതിന് സൈഡിൽ ജോയിൻ്റ് ഒന്നും കൊടുക്കേണ്ടി വരുന്നില്ല. നമ്മൾ സാധാരണ ഫ്രണ്ട് പീസും ബാക്ക് പീസും ചുരിദാറൊക്കെ ചെയ്യുമ്പോൾ സൈഡിൽ ജോയിൻ ചെയ്യുന്നത് അതുപോലും വരില്ല ഇതിൻ്റെ കേട്ടോ. കുട്ടികൾക്ക് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ മിനി സ്കേർട്ടൊക്കെ ആക്കി നമ്മൾ കാണാറില്ലേ. അപ്പം ഇത് ഒരു പിന്നെ 60 ഇഞ്ച് വീതിയുള്ള ക്ലോത്തിലാണെങ്കിൽ ഒരു 30 ആ ഒരു ലെങ്ത്തിലൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ എടുക്കാൻ കൃത്യമായിട്ട് കിട്ടും കേട്ടോ. 4 വശത്തേക്കും ഇങ്ങനെ ഫുൾ സർക്കിളായിട്ട് തന്നെ എടുക്കാൻ കിട്ടും. നമ്മളത് അത് കിട്ടൂല, കാരണം നമ്മൾ ക്ലോത്ത് ഇത് ഇനി അങ്ങനെ വേണമെങ്കിൽ നമുക്ക് രണ്ട് ക്ലോത്തിനെ ഇങ്ങനെ വെച്ചിട്ട് സൈഡ് മാത്രം ജോയിൻ്റ് ആക്കിയിട്ട്, ഇതിപ്പോൾ രണ്ട് ക്ലോത്തല്ലേ, രണ്ട് ക്ലോത്തിനെ മാത്രം ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ആ ഹാഫ് സർക്കിളിനെ ഹാഫ് സർക്കിൾ പോലെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മുടെ മെഷർ അടയാളപ്പെടുത്തി കഴിയുമ്പോൾ ഈ രണ്ട് സൈഡ് മാത്രം ഓപ്പൺ ആയിട്ട് വരും. സൈഡ് മാത്രം ജോയിൻ്റ് ആക്കിയിട്ട് ഉള്ളൊരു സർക്കിളാക്കിയിട്ടേ നമുക്ക് കിട്ടുള്ളൂ. ഹാഫ് സർക്കിളിന് രണ്ടെണ്ണം ജോയിൻ്റ് ആകുന്ന രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എല്ലാ സംശയങ്ങളും നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു. ബാക്കിയുള്ള സ്റ്റിച്ചിങ് ആർക്കും വലിയ വിഷയമല്ല ഈ സാധനത്തിൽ. എല്ലാവർക്കും മെഷർമെൻ്റ് എടുക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. 2 ഫോൾഡിൽ പിന്നെ ഡിവൈഡ് ചെയ്യുന്ന മെത്തേഡും 4 ഫോൾഡിൽ ഡിവൈഡ് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കുക. അതിനനുസരിച്ചിട്ട് ഒന്ന് കുറച്ചൊന്ന് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഹോംവർക്ക് ചെയ്ത് നിങ്ങൾ തറവാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും വരുന്നില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലാത്തവർ എന്നോട് ചോദിക്കുക, ഞാൻ ഇനിയും പറഞ്ഞുതരാം. വാട്സപ്പ് ക്ലാസ്സിലുള്ളവർക്കൊക്കെ ഇപ്പം മനസ്സിലായി. എന്നാലും അവർ പറഞ്ഞത് പ്രകാരം ഞാൻ ഇട്ടത് അവർക്ക് പിന്നീടൊന്ന് റെഫറിങ്ങിന് വേണ്ടി വന്നെങ്കിൽ ഫോണിൽ നിന്ന് മിസ്സായി പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി എന്നുള്ള വിശ്വാസത്തോടു കൂടി ബൈ, താങ്ക് യു ഓൾ. അപ്പോൾ നമ്മളെ ചാനല് 50K ആയ സന്തോഷം വീണ്ടും അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ബൈ.